ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അറിഞ്ഞുവല്ലോ. അറിഞ്ഞു. പ്രതിവിധി: ഉപവനത്തിൽ പാർപ്പിച്ചിരിക്കുന്ന രാമപത്നിയെ രാമന്റെ കാൽക്കൽ വെച്ച് മാപ്പിരക്കുക. നിർദ്ദേശം: കൊല്ലുക എന്നതാണ്. താഴികക്കുടം ഒടിഞ്ഞു വീണു. ലങ്കയിലെ ഏറ്റവും വലിയ താഴികക്കുടം. മൈനെ വരുത്താൻ ദൂതനെ അയക്കൂ. അതിലും ഉയർന്ന താഴികക്കുടം സ്വർണത്തിൽ തന്നെ നിർമ്മിക്കട്ടെ. സ്ഥൂല നയനങ്ങൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത രൂപം അതിനുണ്ടാകണം. വരുണന്റെ സിംഹാസനം ഉടച്ചെടുത്ത വലിയ രത്നങ്ങൾ തന്നെ പതിക്കണം. രാമൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് കഥ പ്രചരിക്കുന്നു. മരുത്തൻ എന്ന രാജാവിന്റെ കോട്ടനാമം പറഞ്ഞു. മാതുലന്മാർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നുവല്ലോ. മരുത്തൻ പ്രതാപി പരാക്രമി യാഗം നടത്തുകയായിരുന്നു. പാരിന് അതീശന്മാർ കൂട്ടുണ്ടല്ലോ എന്ന് മരുത്തൻ ആശ്വസിച്ചിരിക്കണം. പക്ഷേ നാം എത്തിയെന്നറിഞ്ഞപ്പോൾ ഈ ദൈവങ്ങൾ എന്തു ചെയ്തുവെന്നോ? എന്തു ചെയ്തിരിക്കാം? പ്രാണഭയത്താൽ ഓടിയിരിക്കാം. ഓടി എന്നത് ശരിയാണ്. ഇന്ദ്രൻ മയിലായി, വരുണൻ അരയന്നമായി, വൈശ്രവണൻ ഓന്തായി, മഹർഷി വിശ്രവസിന്റെ പുത്രനാകിയാൽ നാം തന്നെ നാണിച്ചുപോയി. നമ്മുടെ പ്രിയ ജ്യേഷ്ഠന് ഒരു ആനയായിട്ടെങ്കിലും ഓടാമായിരുന്നു. വിഷ്ണുവിന്റെ കഥയും മറ്റൊന്നല്ല. ഇന്ദ്രൻ വിഷ്ണുവിന്റെ കാൽക്കൽ വീണ് ഇരന്നതാണ്. മൗനം ഭൂഷണമെന്ന് വിഷ്ണുവും കരുതി. ഈ വിഷ്ണു എവിടം വരെ എത്തിയെന്ന് നമുക്കറിയണം. വിഭീഷണനെ വിളിക്കൂ. പടവലുതാണ്. ചിര കടന്നു മുഴുവൻ. ഇക്കരെ എത്തിക്കഴിഞ്ഞു. ശാർദുലന് പോകാം. നാം പരതാരങ്ങളെ കണ്ടു മോഹിച്ചു അപഹരിച്ചു എന്ന് വിചാരിക്കുന്നവർ നമ്മുടെ അന്തപുരത്തിൽ തന്നെയുണ്ട്. എന്നാൽ അധർമ്മം ചെയ്തു എന്ന ശങ്ക നമുക്കില്ല. സമസ്ത സൗന്ദര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ലങ്കിക്കുണ്ട്. സീതയും ലങ്കിക്കു തന്നെ വേണം. സ്ത്രീജിതനല്ല, ശ്രീജിതനാണ് രാവണൻ. സ്ത്രീത്വം വിളങ്ങുന്ന എല്ലാം രാവണൻ നേടും. അത് ലങ്കയ്ക്കൊരു അലങ്കാരമായിരിക്കും, രാക്ഷസ വംശത്തിന് ഒരു ഈടുവെപ്പായിരിക്കും. സീതയെ പറ്റിയുള്ള സംവാദം ഇവിടെ അവസാനിപ്പിക്കാം. പ്രഭോ, സംവാദം സങ്കരമായി തുടരുകയല്ലേ? പക്ഷേ സങ്കരവും ക്ഷണത്തിൽ അവസാനിപ്പിക്കാൻ നാം ശീലിച്ചിട്ടുണ്ട്. കേൾക്കട്ടെ നിന്റെ രാജ്യമന്ത്രം. സീതയെ വിട്ടുകൊടുക്കുക. യുദ്ധമോ സന്ധ്യയോ എന്ന തീരുമാനം രാമനിടുക. യുദ്ധമെങ്കിൽ നാം അതിന് മടിക്കേണ്ടതില്ലല്ലോ. പുഷ്പക വിമാനം വീണ്ടെടുക്കാൻ വൈശ്രവൻ വന്നാൽ വിഭീഷണൻ കൊടുക്കുമോ? കുമാരന്റെ നീതിവാക്യം നമ്മുടെ സഹൃദയചിത്തം ആവോളം ആസ്വദിക്കുന്നു. നമ്മുടെ കാരണവന്മാർ, ഒരു കാലത്ത് ലങ്കയുടെ ചെങ്കോലാണ്ടിരുന്നവർ, പാതാളത്തിൽ കിടന്ന് പിടയുകയായിരുന്നു. ആ വംശത്തെ നാം ഉദ്ധരിച്ചു, ലങ്ക വീണ്ടെടുത്തു. രാക്ഷസജാതിയെ വിസ്മരിച്ച ലോകമെന്ന് രാക്ഷസനെ പൂജിക്കുന്നു. നേടിയതൊന്നും അങ്ങനെ വിട്ടുകൊടുക്കാനുള്ളതല്ല. അങ്ങേക്കു നേടാനേ കഴിഞ്ഞിട്ടുള്ളൂ, കൈവിടാൻ കഴിഞ്ഞിട്ടില്ല. അവകാശപ്പെട്ട ലങ്ക അങ്ങ് കീഴടക്കി. അവകാശപ്പെട്ട സാകേതം രാമൻ കൈവിടിഞ്ഞു. ഇളയച്ചന്റെ സ്വരം പതിവിലേറെ പരുഷമായിരിക്കുന്നു. നിന്റെ ജ്യേഷ്ഠൻ രക്ഷോ നായകൻ നേടുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ നേട്ടങ്ങളൊക്കെ തന്നെയും ഇതിഹാസങ്ങളാണ്. ലങ്കയുടെ പുഷ്പകം ചരിക്കുന്ന വീതിയിൽ ഗോളങ്ങൾ ഒഴിഞ്ഞു പാടുമ്പോൾ കവികൾ ആ പുലിമയെ കീർത്തിച്ചു പാടുന്നു. ഏതോ മുനിവാടത്തിൽ തള്ളപ്പെട്ട പാവം രാക്ഷസ കിടാത്തിയുടെ കണ്ടാലടപ്പുണ്ടാക്കുന്ന കറുത്ത കുട്ടി വിഷ്ണുവിനെ പോലും വിനയവാനാക്കി. ആ കുട്ടിക്ക് നഷ്ടപ്പെടാൻ കാട്ടുമുരിക്കിന്റെ മാല പോലും ഉണ്ടായിരുന്നില്ല. പൂക്കൾ പറിച്ച് ഇളയവനായ നിന്റെ കഴുത്തിലാണ് അമ്മ അണിയിച്ചിരുന്നത്. കൃഷ്ണപ്പനതിനെ കല്ലടഞ്ഞിട്ട് ഭക്ഷിച്ചും കാട്ടുപോയികയിലെ ചെളിവെള്ളം കുടിച്ചും ആ കുട്ടി വളർന്നു. താലവിടുന്ന വീശാനും നുള്ളീക്കിളിയിടാനും അന്തപുര നാരികൾ ഉണ്ടായിരുന്നില്ല. കൊല്ലുന്ന വിദ്യ ശീലിപ്പിക്കാൻ താടിക്കാരും ഉണ്ടായിരുന്നില്ല. ഒരു കയ്യിൽ പെണ്ണിനെയും മറുകയിൽ മഹേഷിന്റെ ചാപത്തെയും സമ്മാനിച്ച് സൽക്കരിക്കാൻ രാജാക്കന്മാരും ഉണ്ടായിരുന്നില്ല. ഇഷ്ടപത്നി മണ്ഡോദരിയെ പോലും മയാസുരന്റെ രഥവലയം ഭേദിച്ചാണ് നാം കൈയടക്കിയത്. മഹേശന്റെ ഗിരിശൃംഗങ്ങൾ ഈ കയ്യാലിളക്കി മറിച്ചാണ് നാം ചന്ദ്രഹാസം നേടിയത്. നിനക്കതിൽ അഭിമാനമില്ലെങ്കിൽ എന്തു നേടിയാലും ഒരു വ്യതയുടെയെങ്കിലും നിഴൽ ഒഴിയാതെയിരിക്കുക ജന്മപ്രകൃതിയാണല്ലോ. നീ തത്വവേദിയാണ്. പക്ഷേ ഉണ്ണി പറഞ്ഞത് നാം ശ്രദ്ധിച്ചു. നിന്റെ സ്വരമെന്ന് പരുഷമായിരിക്കുന്നു. അപ്രിയ സത്യമാകുമ്പോൾ സ്വരവും പരുഷമായി തോന്നിയേക്കാം. വാദപ്രതിവാദത്തിനുള്ള സന്ദർഭം ഇതല്ല. നിരകളോടൊപ്പിച്ച് ഉടൻ തന്നെ രോധം ഏർപ്പെടുത്തിക്കൊള്ളുക. പടനായകനുള്ള നിർദ്ദേശം വിഭീഷണൻ നൽകുന്നതായിരിക്കും. നമുക്കൊന്ന് വിശ്രമിക്കണം. വീണമീട്ടിയിട്ടും പല നാളായി. ഇവന്റെ പ്രഭാഷണം മറക്കണമെങ്കിൽ കാണി നേരം സ്വരങ്ങളിൽ ലയിക്കണം.